മറ്റ് വാർത്തകളിലേക്ക് പോകാം. മോൻസൺ മാവുങ്കലിനെതിരായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരനെ പ്രതി ചേർത്തതും അറസ്റ്റും അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അതിലെ തുടർ നടപടികളൊക്കെ നിലച്ച ഒരവസ്ഥയിലാണ്. കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരെ ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറായിട്ടില്ല. ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ നിലച്ചത് ആശങ്കയുണ്ടാക്കുന്നുവെന്നും CBI തന്നെ കേസ് അന്വേഷിക്കണമെന്നും പരാതിക്കാരൻ MT ഷമീർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. KPCC അധ്യക്ഷൻ കെ സുധാകരനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തതോടെയാണ് മോൻസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് കേസ് വീണ്ടും സജീവമാകുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ നീക്കം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന ആക്ഷേപം അന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ കെ സുധാകരൻ അടക്കമുള്ളവർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടെന്നതിന് തെളിവുണ്ടെന്നും കേസിലുൾപ്പെട്ട മറ്റു പ്രതികളെയെല്ലാം ഉടൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ച് നിലപാട്. പക്ഷേ സുധാകരന്റെ അറസ്റ്റ് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മറ്റു പ്രതികളെ ആരെയും ചോദ്യം ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഈ സുധാകരനെ പ്രതി ചേർത്തതിന്റെ ഭാഗമായിട്ട് വ്യാപകമായ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും കൂടി അതിൽ വീണ്ടും പ്രതി ചേർക്കപ്പെട്ടു വന്നത്. അപ്പൊ ഈ നിലവിൽ ഈ സുധാകരനെ ചോദ്യം ചെയ്തതിന്റെ ശേഷം മറ്റുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഇതുവരെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇതും മാത്രമല്ല, നിലവിൽ കേസ് അന്വേഷിക്കുന്ന DYSP വിദേശത്തുമാണ്. രാഷ്ട്രീയപരമായിട്ട് ഈ കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു നടപടി മാത്രമായിട്ട് ഒതുങ്ങിപ്പോയോ എന്നുള്ളൊരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. IG ലക്ഷ്മണ, S സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ ബാങ്ക് ഇടപാടുകളുടെ രേഖകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് പരാതിക്കാർ കൈമാറിയിട്ടുണ്ട്. മാത്രമല്ല, മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ അമൂല്യ വസ്തുക്കളുണ്ടെന്നും ഇതിന് സംരക്ഷണം നൽകണമെന്നും ചൂണ്ടിക്കാട്ടി കത്ത് നൽകിയത് മുൻ DGP തന്നെ. ഇത് വെച്ചാണ് പരാതിക്കാരിൽ നിന്ന് 10 കോടിയോളം രൂപ മോൻസൺ തട്ടിയെടുക്കുന്നത്. ഈ പ്രതികളിൽ പലരും മുൻകൂർ ജാമ്യത്തിനായി നിലവിൽ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അന്വേഷണം സുപ്രധാന ഘട്ടത്തിലാണെന്ന് ക്രൈംബ്രാഞ്ച് പറയുമ്പോൾ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ വിദേശത്താണ്. നിലവിൽ മോൻസണിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഫോണുകൾ, ലാപ്ടോപ്പ് അടക്കമുള്ളവയിൽ നിന്ന് ഫോറൻസിക് സംഘം വീണ്ടെടുത്ത തെളിവുകളുടെ പരിശോധന മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം വരാം. അതിനുശേഷം പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ.